നമസ്കാരം. ഇന്ന് നമ്മൾ പുതിയ എപ്പിസോഡിൽ എടുക്കാൻ പോകുന്നത് ശുദ്ധധന്യാസി എന്നൊരാഗത്തിലെ ഹിമഗിരി തനയെ എന്ന മുത്തയ്യ ഭാഗവതരുടെ കൃതിയാണ്. ഈ കൃതി വളരെ പോപ്പുലറൈസ്ഡ് ആയിട്ടുള്ള ഒരു കൃതിയാണ്, സാധാരണ ജനങ്ങൾക്ക് വരെ കേട്ട് പരിചയമുള്ള കൃതിയാണ്. അപ്പോൾ ഇത് രചിച്ചത് മുത്തയ്യ ഭാഗവതരാണ് ഈ കൃതി. ഇത് പോപ്പുലറൈസ് ചെയ്ത് പല ആർട്ടിസ്റ്റുകളും ധാരാളം ഇത് പാടി, ഇങ്ങനെ വേദികളിലൊക്കെ പാടി, എല്ലാവർക്കും ഇതൊരു സുപരിചിതമായിട്ടുള്ളൊരു കൃതിയാണ്. അത് മാത്രമല്ല, ശുദ്ധധന്യാസി രാഗത്തിലെ ഏറ്റവും മികച്ച കൃതികളിൽ ഒന്ന് തന്നെയാണ് ഹിമഗിരി തനയെ. അത് ഏതൊരു കുട്ടിയും പഠിക്കാവുന്ന, ഏതൊരു ചെറിയ കുട്ടിക്ക് പോലും പഠിക്കാവുന്ന ഒരു കൃതിയാണിത്. നമുക്ക് പാടാനും പഠിക്കാനും ഒക്കെ വളരെ സിമ്പിളായിട്ടുള്ളൊരു രാഗം കൂടിയാണ് ശുദ്ധധന്യാസി. അപ്പോൾ ഹിമഗിരി തനയെ എന്നുള്ള കൃതിന് നമ്മൾ ഏത് കുട്ടിക്കും അറിയാവുന്ന ഒരു കോമ്പോസിഷനാണത്. അപ്പോൾ ശുദ്ധധന്യാസി എന്നുള്ള രാഗത്തെപ്പറ്റി ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് പോവാം. ശുദ്ധധന്യാസി എന്നുള്ള പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അതൊരു സിമ്പിളായിട്ടുള്ള രാഗമാണ്. ധാരാളം പാട്ടുകളും കീർത്തനങ്ങളും സിനിമാ ഗാനങ്ങളും ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് ഈ രാഗത്തിൽ. ശുദ്ധധന്യാസി എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഘടന, ആ സഗമ പനീസ സനിപ്പം, അഞ്ച് സ്വരങ്ങളാണ് ആരോഹണത്തിലും അഞ്ച് സ്വരങ്ങൾ അവരോഹണത്തിലും. അതുകൊണ്ട് ഇതൊരു ഔടവ ഔടവ രാഗമാണ്, ഔടവ ഔടവ രാഗമാണ്. സഗമ പനീസ സനിപമഗസ, ആ ഗാന്ധാരത്തിനൊരു ഗമകം കൊടുക്കുമ്പോഴാണ് ശുദ്ധന്യാസിയുടെ ഭാവം കൂടുന്നത്. അതുപോലെ നീ നീസ സനിപമഗസ, അങ്ങനെ പാടാം. സഗമ പനീസ സനിപമഗസ എന്നുള്ള അങ്ങനെയും പാടാം. അപ്പം അതിൽ ഷഡ്ജം കൂടാതെ സാധാരണ ഗാന്ധാരമാണ് ഇതിൻ്റെ ഗാന്ധാരം. ചെറിയ ഗ, അതായത് ഗാവൺ, സാധാരണ ഗാന്ധാരം. ശുദ്ധമധ്യമം മാവൺ പ, അതുപോലെ തന്നെ കൈശിക നിഷാദം ആണ് നീവൺ. അപ്പോൾ എല്ലാ സ്വരങ്ങളും സിമ്പിളായിട്ടുള്ള സ്വരങ്ങളാണ് ശുദ്ധന്യാസയുടെ. അപ്പോൾ ഇത് പാടാനും പഠിക്കാനും വളരെ എളുപ്പമുള്ള ഒരു ഇതാണ്, ജനങ്ങൾക്കും രഞ്ജകമായിട്ടുള്ള ഒരു രാഗമാണ്. അപ്പോൾ ഇത് കച്ചേരികളിലൊക്കെ പാടുകയാണെങ്കിലും എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കൃതിയാണത്, രാഗമായിരിക്കും. അപ്പോൾ ശുദ്ധന്യാസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി എന്ന് പറയുന്നത് ത്യാഗരാജ കൃതിയായിട്ടുള്ള എന്ത നേർച്ചിന എന്ത ജൂച്ചിന എന്നുള്ള കൃതിയാണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ത നേർച്ചിന എന്ത ജൂച്ചിന എന്നുള്ള കൃതി. പിന്നെ ഹിമഗിരി തനയെ, പിന്നെ സ്വാതിരനാളിൻ്റെ സമോദം ചിന്തയാമി സരസീരൂഹനാഭം സമോദം അകൃതി. പിന്നെ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പുതിയ ധാരാളം കമ്പോസേഴ്സ് ഇതിൽ കീർത്തനങ്ങളെല്ലാം ധാരാളം രചിച്ചിട്ടുണ്ട്. അങ്ങനെ പേരെടുത്ത് പറയാൻ പ്രത്യേകിച്ച് അങ്ങനെ പറയാനില്ല. എല്ലാ കമ്പോസേഴ്സും ഈ രാഗത്തിൽ കീർത്തനങ്ങൾ രചിച്ചിട്ടുണ്ട്. മുത്തയ്യ ഭാഗവതരുടെ തന്നെ വർണ്ണം ഇതിനകത്ത് ഏറ്റവും, ശ്രീ ചാമുണ്ഡേശ്വരി ദേവിയെപ്പറ്റി അദ്ദേഹം രചിച്ചിട്ടുള്ളൊരു വർണ്ണം വളരെ പ്രശസ്തമാണ്. ശ്രീരാജമാതംഗി ചാമുണ്ഡേശ്വരി ശ്രീ എന്നുള്ള ആ വർണ്ണം. അങ്ങനെ ധാരാളം കോമ്പോസിഷൻസ് ഇതിനകത്തുണ്ട്. പിന്നെ സിനിമാ രംഗത്തേക്ക് വരികയാണെങ്കിൽ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്തിനു വേറൊരു സൂര്യോദയം എന്നുള്ള പാട്ട് ഇതിനകത്തുള്ളതാണ്. പിന്നെ സ്വരരാഗ ഗംഗാ പ്രവാഹമേ എന്നുള്ള പാട്ട്. പിന്നെ സംഗമം സംഗമം എന്നുള്ള പാട്ട്. പിന്നെ പുതിയ കാലഘട്ടത്തിലേക്കൊക്കെ വരികയാണെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള മറ്റു ചില പാട്ടുകൾ, ഇപ്പോൾ സാഗരങ്ങളെ എന്നുള്ള പാട്ട്. സാഗര സാഗരങ്ങൾ സാഗരങ്ങളെ ഈ ശ്രുതിയിൽ നമുക്ക് പാടാൻ പറ്റില്ല, അത് വേറൊരു ശ്രുതിയിലായതുകൊണ്ട് അങ്ങനെ ഒന്നാണ്. അപ്പോൾ സാഗരങ്ങളെ എന്നുള്ള പാട്ട്. പിന്നെ ധാരാളം അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഇങ്ങനെ നമുക്ക് ഓർമ്മിക്കത്തായിട്ട് ധാരാളം പാട്ടുകളുണ്ട്. അതുപോലെ തന്നെ പഴയ പാട്ടുള്ള കറുത്ത പെണ്ണേ കരിങ്കുഴലി എന്നുള്ള പഴയ ഏറ്റവും വളരെയായിട്ടുള്ളൊരു സോങ് ഉണ്ട്. അങ്ങനെ ധാരാളം സോങ്സുകളുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് എടുത്തു പറയാൻ ഇതിനായിട്ട് പറയുകയാണെങ്കിൽ ധാരാളം ഏതാണ്ട് ഒരു 25 സോങ്സുകൾ ഏറ്റവും പ്രധാനപ്പെട്ട മലയാള സിനിമ ഇതിനകത്തുണ്ട്. പ്രത്യേകിച്ച് ദേവരാജൻ മാഷും രവീന്ദ്രൻ മാഷും ഒക്കെ ഈ രാഗത്തിൽ ധാരാളം കൃതികൾ, ഈ പാട്ടുകൾ രചിച്ചിട്ടുണ്ട്. രാജീവം വിടരും നിൻമുൾ ചുടികൾ, കാശ്മീരം വിടരും നിൻമിഴികൾ, അങ്ങനെ നല്ല നല്ല പാട്ടുകൾ ഇതിനകത്ത് രചിച്ചിട്ടുണ്ട്. ശരിക്കും അവരാണ് ഈ രവീന്ദ്രൻ മാഷും ഒക്കെയാണ് ഈ രാഗത്തെ കൂടുതൽ, പഴയ പിന്നെ ദേവരായൻ മാഷ ഇതൊക്കെ കൂടുതൽ ഈ രാഗത്തെ കൂടുതൽ ഇതിലേക്ക് കൊണ്ടുവന്നു. എൻ്റെ ഭാവത്തിൽ ശരിക്കും നമുക്ക് ധാരാളം ഗാനങ്ങൾ സമ്മാനിച്ചു. അപ്പം നമുക്ക് ഇനി കീർത്തനത്തിലേക്ക് ഇന്ന് കടക്കാം. ആദ്യം ആരോഹണം അവരോഹണം ഒന്ന് പാടാം. സഗമ പ
നമ്മൾ സൗപർണികാമൃത എന്നുള്ള കീർത്തന ആ പാട്ടും കൂടെ ഞാൻ പറയാൻ വിട്ടുപോയി. ഇത് മൂകാംബയെ പറ്റിയുള്ള വളരെ നല്ലൊരു പാട്ടാണത്. മോഹൻലാൽ അഭിനയിച്ച ആ ചിത്രത്തിലെ വളരെ പോപ്പുലറൈസ്ഡ് ആയിട്ടുള്ള സൗപർണികാമൃത വീജികൾ ഞാൻ പറയാൻ വിട്ടുപോയി. ആ പാട്ടും ഈ രാഗത്തിലുള്ളതാണ്. സഗമ പനി സനി പ മഗ 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 സ ഒരു കള ഒരു കള ആദ്യമാണ്. 1, 2, 3, 4, 5, 6, 7, 8 1, 2, 3, 4 ഒരു കള ആദ്യ താളം അടി കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഹിമഗിരി തനയേ ഹിമഗിരി തനയേ ഹിമഗിരി തനയേ അത്രയും കൊടുക്കണം. തന ആദ്യം ആദ്യം പാടുമ്പോൾ എപ്പോഴും സിമ്പിളായിട്ട് പാടാം. ഹിമഗിരി തനയേ തനയേ ഹിമഗിരി തനയേ ഹേമലത്തെ ഹിമഗിരി തനയേ ഹേമലത്തെ ഹിമഗിരി തനയേ ഹേമലത്തെ ഹിമഗിരി തനയേ ഹേമലത്തെ അമ്പ ഹിമഗിരി തനയേ ഹേമലത്തെ അമ്പ ഹിമഗിരി തനയേ ഹേമലത്തെ അമ്പ ഹിമഗിരി തനയേ ഹേമലത്തെ അമ്പ ഹിമഗിരി ത ഹിമഗിരി 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 തനയേ 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 ഹേമലത്തെ 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 അമ്പ ഹിമഗിരി തനയേ ഹേമലത്തെ അമ്പ ഹിമഗിരി തനയേ ഹേമലത്തെ അമ്പ ഹിമഗിരി ഒന്നുകൂടെ ഹിമഗിരി തനയേ ഹേമലത്തെ അമ്പ ഹിമഗിരി തനയേ ഹേമലത്തെ അമ്പ ഹി ഈശ്വരി ഈശ്വരി നീ സഹസ സ ഈശ്വരി ശ്രീലളി 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 അവിടെ ആ ഗായ ഇങ്ങനെ മണിപ മഗ മാമവ ഹിമഗിരി തനയേ ഹേമലത്തെ അമ്പ ഹിമഗിരി തനയേ ഹേമലത്തെ അമ്പ ഈശ്വരി ഈശ്വരി ശ്രീലളിതയേ ശ്രീലളിതയേ മാമവ ഹിമഗിരി തനയേ ഹേമലത്തെ അമ്പ ഈശ്വരി ശ്രീലളിതയേ മാമവ ഹിമഗിരി തനയേ ഹേമലത്തെ അങ്ങനെ പറഞ്ഞു ലാസ്റ്റത്തെ ഹിമഗിരി തനയേ ഹേമലത്തെ അമ്പ ഈശ്വരി അവിടെ കുറച്ചുകൂടെ ഈശ്വരി ഈശ്വരി ശ്രീലളി ബാക്കിയെല്ലാം സ്വയം തന്നെ ശ്രീലളിതയേ
അവിടെ ആ തേ എന്നുള്ള കുറച്ച് സായലേക്ക് വരാം. തേ മാമവ ഹിമഗിരി തനയ ഹേമലത്തെ അമ്പൈശ്വരി. അവിടെ കുറച്ചുകൂടെ ഈശ്വരി ശ്രീലളി, ആ ഈ എന്നുള്ള കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്യണം. ഈശ്വരി ശ്രീലളി തേ മാമവ ഹിമഗിരി തനയ ഹേമലത്തെ അമ്പൈശ്വരി ശ്രീലളിതേ മാമവ ഹിമഗിരി തനയേ. അവിടെ കുറച്ച് ഹിമഗിരി തനയേ ഹേമലതേ. അവിടെ ആ തേ എന്നുള്ള ഹേമലതേ പാടി നോക്കൂ. ഹിമഗിരി തനയേ ഹേമലതേ. ഇത്ര ഉള്ളൂ. ഒന്നുകൂടെ നമുക്ക് പല്ലവി ആ സംഗതികൾ ഒന്നുകൂടെ ഓർഡറായിട്ട് പാടാം. ഒന്നുകൂടെ തുടങ്ങുന്ന അടി കഴിഞ്ഞിട്ടാണ് ഹിമഗിരി തനയേ ഹേമലത്തെ അമ്പ ഹിമഗിരി തനയേ ഹേമലത്തെ അമ്പ ഹിമഗിരി തനയേ ഹേമലത്തെ അമ്പ ഹിമഗിരി തനയേ ഹേമലത്തെ അമ്പ ഹിമഗിരി തനയേ ഹേമലത്തെ. ഒന്നുകൂടെ അമ്പഹിമഗിരി തനയേ ഹേമലത്തെ അമ്പൈശ്വരി ശ്രീലളിതേ മാമവ. ആദ്യം ഗായല ഈശ്വരി ഈശ്വരി അതെ പ്ലെയിൻ ആയിട്ട് മതി. ഈശ്വരി ശ്രീലളി ഈശ്വരി ശ്രീലളിതേ മാമവ ഹിമഗിരി തനയേ ഹേമലത്തെ അമ്പൈശ്വരി. അവിടെ വേണേ ആ കുറച്ചുകൂടെ ഇതായിട്ട് പാടാം. ഈശ്വരി ഈശ്വരി ശ്രീലളിതേ മാമവ ഹിമഗിരി തനയേ ഹേമലത്തെ അമ്പൈശ്വരി ശ്രീലളിതേ മാമവ ഹിമഗിരി തനയേ ഹേമലതേ.